അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊരു കമൻറ്റ് നിങ്ങളുടെ മുമ്പിൽ വായിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. ആരാ എഴുതിയെന്ന് ഞാൻ പറയുന്നില്ല. കമൻറ്റ് ഇങ്ങനെയാണ്: സ്ത്രീകൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്താൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ നിയന്ത്രണത്തിലാകുമല്ലോ. ഭാര്യ ഡ്രൈവിംഗ് സീറ്റിലും ഭർത്താവ് മറ്റേ സീറ്റിലും ഇരുന്നു പോകേണ്ട ഗതികേടിൽ നിന്നും ആണുങ്ങൾ ഉണരുക. ദീനിയായ ഒരു സ്ത്രീ ഡ്രൈവിംഗാലും ഇനി ഏത് മരക്കൊമ്പിൽ കയറുകയാണേലും അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വാസ്തവം. അല്ലാത്തതൊന്നും ഒന്നിനും യോഗ്യമല്ല എന്നുള്ളത്. ഇത് എന്തടിസ്ഥാനത്തിലാണ് മൂപ്പര് ഈ കമൻറ്റിട്ടതെന്ന് മനസ്സിലാവുന്നില്ല. സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതിയായിരിക്കാം മിക്കവാറും മൂപ്പര് ഈ ഒരു കമൻറ്റിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ഹൈലൈറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, ഭാര്യ ഡ്രൈവിംഗ് സീറ്റിലും ഭർത്താവ് മറ്റേ സീറ്റിലും ഇരുന്നു പോകേണ്ട ഗതികേടിൽ നിന്നും ആണുങ്ങൾ ഉണരുക എന്നുള്ളൊരു ഡയലോഗ്. അത് ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചതും എന്നാൽ ഏറെ ചിന്തിപ്പിച്ചതുമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ചിന്താഗതി എങ്ങനെ ഉണ്ടായി മനസ്സിലാവുന്നില്ല. ഭാര്യ തൻ്റെ സ്വന്തം ഭാര്യ ഡ്രൈവിംഗ് സീറ്റിലിരുന്നിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് ഒരു യഥാർത്ഥ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാന്യതയുള്ള, ഒരു ബുദ്ധിയുള്ള ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനമാണ് അയാൾക്ക്. കാരണം തൻ്റെ ഭാര്യ ഈ ഒരു കഴിവും കൂടി ഉള്ളവളാണ് എന്നൊരു ചിന്തയാണ് ഉണ്ടാവുക. അല്ലാതെ അതിനെയൊക്കെ ഒരു കുറച്ചിലായിട്ട് കാണുക എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണമായിട്ടിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് അങ്ങനെ തന്നെയാണ്. അവൾക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ അതെനിക്ക് ഏറ്റവും സന്തോഷമാണ്. എവിടെയെങ്കിലും ടൂർ പോവുകയാണെങ്കിൽ തന്നെയും ഞാൻ മാത്രം വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എന്ത് ചെയ്യാം, എൻ്റെ ഭാര്യയ്ക്കും വണ്ടി കൈമാറാം, സ്വസ്ഥമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒരുപാട് സൗകര്യങ്ങൾ അവർ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് കൂടി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. പല വിഷയങ്ങളിലും നമ്മുടെ തന്നെ സഹായം തേടേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ അവർക്ക് തന്നെ പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ വണ്ടി എടുത്ത് പോകാനുള്ള സാധിക്കും. അതിനെയൊക്കെ നമ്മുടെ ഒരു കുറച്ചിലായിട്ടൊക്കെ കാണുക എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. പല വീടുകളിലും അങ്ങനെ തന്നെയാണ്. ഭാര്യ തൻ്റെ ഭർത്താവിനോട് കുറച്ചും കൂടി കുറച്ച് നന്നായിട്ട് സ്നേഹം പ്രകടനം എന്ന് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലെ മറ്റാളുകൾക്ക്, ഉദാഹരണമായിട്ട് ആ ചെറുക്കൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ, പ്രത്യേകിച്ച് ഉമ്മ, ഉമ്മമാർക്കൊക്കെ മനസ്സിൽ തോന്നും ആ കണ്ട പെങ്കോന്തൻ എന്ന രീതിയിലുള്ള ഡയലോഗുകൾക്ക് ഒക്കെ വരും. എന്നാൽ ആ ഡയലോഗ് സ്വന്തം മകളുടെ വിഷയത്തിൽ അങ്ങനെ വരുമോ? സ്വന്തം മകളുടെ ഭർത്താവ് ആ രീതിയിൽ തൻ്റെ മോളോട് നല്ല രീതിയിൽ സ്നേഹപ്രകടനമൊക്കെ കാണിക്കുമ്പോൾ ഈ പെങ്കോന്തൻ എന്ന രീതിയിൽ മരുമോനെക്കുറിച്ച് പറയുമോ? അതൊരിക്കലും പറയാൻ നിൽക്കില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയാം, നമ്മുടെ ഉള്ളിലുള്ള ഒരു എപ്പോഴേ പുറത്ത് കളയേണ്ട ഒരു ചിന്താഗതി മാത്രമാണ്, ഒരു പുഴുത്തു നാറിയ ചിന്താഗതി എന്ന് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, വിശാലമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ ഡയലോഗിനൊക്കെ പ്രത്യേകിച്ച് അതാണ്, ഭാര്യ ഡ്രൈവിംഗ് സീറ്റിലും ഭർത്താവ് മറ്റൊരു സീറ്റിലും ഇരുന്ന് പോകേണ്ട ഗതികേട്, അതെന്തോ ഒരു വലിയ ഗതികേടായിട്ടാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തായാലും ആ ചിന്താഗതിയൊക്കെ മാറ്റിയെടുക്കുക, അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് തരട്ടെ. ഇസ്ലാം വിശാലമാണ്, വിശാലമായ ഹൃദയത്തോട് കൂടെ തന്നെ ഇസ്ലാമിനെ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.